താമര മൊട്ടുകൾ എങ്ങനെ വിരിയിച്ചെടുക്കാം? താമര വിരിയണമെങ്കിൽ ആദ്യം താമര തണ്ട് വളർന്നു കൊഴുത്ത് ഇലകൾ ജലപരപ്പിലേക്ക് വരണം. താമരയ്ക്ക് ശുദ്ധജലം പറ്റില്ല, അത് പക്ഷേ ചെളിയിൽ മാത്രമേ വളരൂ. നല്ല ചെളിയാണെങ്കിൽ മാത്രമേ തണ്ട് നല്ല ബലത്തിൽ വളർന്ന് താമര മൊട്ടിട്ട് വിരിയുകയുമുള്ളൂ. കുരുടിച്ച മൊട്ടാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, വിരിയാത്തതിനെ പാവം കൂമ്പടഞ്ഞു പോകും. പക്ഷേ കേരളത്തിൽ ഉടനെങ്ങും ഈ താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ യോഗമുണ്ടാകില്ല. അടുത്ത കാലത്തേക്ക് എങ്ങെന്നല്ല, കുറേയേറെ കാലത്തേക്ക് താമര വളരില്ല, വിരിയില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയം തെളിഞ്ഞ വെള്ളം പോലെയാണ്, കലങ്ങില്ല. കലക്കൻ കുറെ നോക്കിയതാണ്, എന്നിട്ടും കലങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേരളത്തിൽ താമര വിരിയില്ലെന്നും. അപ്പോൾ ഇനി കേരളത്തിലെ തെളിഞ്ഞ രാഷ്ട്രീയത്തിൽ വെള്ളം അടിച്ച് കലക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് താമര വളർത്താനും വിരിയിക്കാനും പറ്റുകയുള്ളൂ. അതിനുള്ള അവസരങ്ങളൊന്നും കയ്യിൽ കിട്ടുന്നുമില്ല. കിട്ടുന്നതാകട്ടെ കരുവന്നൂർ പോലെ, സ്വർണ്ണക്കടത്ത് പോലെ, കരിമണൽ പോലെ ചീറ്റിപ്പോവുകയും ചെയ്യുന്നു. കോൺഗ്രസിനെ അടിക്കാനുള്ള വടി കോൺഗ്രസ്സുകാർ തന്നെ വെട്ടി ബി ജെ പിക്കാർക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തെ അടിക്കാനുള്ള വടി ഒരിടത്തു നിന്നും കിട്ടുന്നുമില്ല. അപ്പോൾ ഇനി പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിലെ വെള്ളം കലങ്ങുമോ എന്ന് നോക്കി കാത്തിരിക്കാനേ ഈ ബി ജെ പി ബന്ധുക്കൾക്ക് പറ്റൂ എന്ന് ചുരുക്കം. താമര വിട്ട് വിരിക്കാൻ പറ്റില്ല എന്ന സംസ്ഥാന ഘടകത്തിലുണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ കേന്ദ്രത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രനും കുട്ടർക്കും ഇത് ലൂഡോ കളി പോലെയാണെങ്കിലും കേന്ദ്രത്തിന് ഇത് കുഞ്ഞുകളിയല്ല. കണം പ്രഖ്യാപിച്ച 400+ കൊണ്ടേ ഡൽഹിയിലേക്ക് തിരിച്ചു പോകാൻ ഒക്കൂ എന്ന് അമിത്ഷയ്ക്കും മോദിക്കും ഒക്കെ നന്നായി അറിയാം. എങ്കിലേ ഇനി അടുത്ത ഭരണത്തിനൊരു ഗുമ്പുണ്ടാകുള്ളൂ. പക്ഷേ അതിന് കേരളവും കനിയണം. കാരണം രാജസ്ഥാനിലും ഹരിയാനയിലുമൊക്കെ ഇപ്പോൾ തന്നെ അവസ്ഥ പരിതാപകരമാണ്. എന്തിനേറെ മോദി ഷാഭായിയുമായിട്ട് തട്ടക്കമായ ഗുജറാത്തിൽ പോലെ നിന്ന് പുകയുകയാണ് പല ബി ജെ പി സ്ഥാനാർത്ഥികളും. ചിലതൊക്കെ ശരിയാകുമ്പോൾ ചിലതൊക്കെ അവർക്ക് ശരിയാകുന്നില്ല. എന്തായാലും ഇത്തവണ കേരളത്തിൽ താമര വിരിഞ്ഞില്ലിൽ ആരൊക്കെ സമാധാനം പറയേണ്ടി വരുമെന്ന ലിസ്റ്റാണ് ഇപ്പോൾ ഡൽഹിയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് വെയിൽ കൊള്ളാൻ പോലും ഇറങ്ങാത്ത തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ മുതൽ അങ്ങ് ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി വരെ സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ അമിത്ഷാ പറയിപ്പിച്ചിരിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ താമര വിരിയില്ല എന്ന പാർട്ടിയുടെയും ചില മാധ്യമങ്ങളുടെയും സർവേകൾ തുടക്കത്തിൽ തന്നെ കേട്ടതിൻ്റെ അങ്കലാപ്പിലായിരുന്നു ബി ജെ പി നേതൃത്വം. കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ മത്സരിപ്പിച്ച് ഒരു സീറ്റെങ്കിലും നേടാനാകുമോ എന്ന തന്ത്രങ്ങൾ കേരളത്തിൽ പക്ഷേ വിലപ്പോകില്ലെന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കി കഴിയും. ബി ജെ പി നേതൃത്വവും ചില മാധ്യമങ്ങളും നടത്തിയ ആദ്യകാല സർവേകളിൽ കേരളത്തിലെ 20 സീറ്റിൽ ഒന്നിൽ പോലും പാർട്ടിക്ക് ഇക്കുറിയും വിജയസാധ്യത ഇല്ല എന്നാണ് കണ്ടെത്തൽ. ആ സർവേ ഫലങ്ങൾ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. സുരേഷ് ഗോപിക്ക് വിജയസാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഇടതു വലത് മുന്നണികൾ ഒരുമിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന വിലയിരുത്തലുണ്ട്. 2 കേന്ദ്രമന്ത്രിമാർ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും, ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, പിന്നെ സുരേഷ് ഗോപി, വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എന്നിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ദേശീയ നേതൃത്വത്തെ ഇപ്പോഴും കുഴയ്ക്കുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട മണ്ഡലങ്ങളാണ് ബി ജെ പി ഇപ്പോൾ നേരിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നത്. എന്നാൽ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വേരോട്ടമുള്ളതെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. പക്ഷേ ഇവിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ അതിനിർണായകം. അതുകൊണ്ട് തന്നെ ഇവിടെ പോലും 2 സ്ഥാനത്ത് പോലും എത്താനുള്ള സാധ്യതയില്ലെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന ഘടകത്തിൻ്റെ പാളിച്ചകൾക്ക് പുറമെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തലാണുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനാകാത്തതാണ് ഈ പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും കണ്ടു വിജയിക്കുന്നില്ല. മുസ്ലിം സമുദായം ബി ജെ പിയെ വിശ്വാസത്തിലെടുത്തിട്ടില്ല, ഇനിയും അത് ഉണ്ടാകാൻ സാധ്യതയുമില്ല. മണിപ്പൂരിലെ സംഘർഷം കേരളത്തിലെ ക്രിസ്ത്യാനികളെ കടുത്ത തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ വിലയിരുത്തലുമുണ്ട്. ആദ്യമൊക്കെ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഗുണമില്ലെങ്കിലും ക്രൈസ്തവ സഭകളും വിശ്വാസികളും സുരക്ഷിതരാകുമെന്ന ഒരു കണക്കുകൂട്ടൽ വിവിധ സഭകൾക്കുണ്ടായിരുന്നു. പക്ഷേ മണിപ്പൂർ സംഭവങ്ങളിലെ മിണ്ടാപ്പോക്ക് എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചു കളഞ്ഞു. ബി ജെ പിയുടെ മുസ്ലിം സമുദായത്തിനെന്ന പോലെ കടുത്ത വിദ്വേഷമാണ് ഇപ്പോൾ വിവിധ ക്രൈസ്തവ സഭകൾക്കും. താമരശ്ശേരി രൂപത ബി ജെ പി അനുകൂല കാർഡ് ഇറക്കിയപ്പോൾ അതിനെ കേരളത്തിലെ എല്ലാ സഭകളും ഒരുമിച്ച് നിന്നാണ് വിമർശിച്ചത്. അതുതന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ബി ജെ പിക്ക് നൽകുന്ന ഏറ്റവും വലിയ അപായ സൂചനയാണ്. ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഹൈന്ദവ വിരുദ്ധമായല്ല, ബി ജെ പി വിരുദ്ധമായാണ് ഇപ്പോൾ നിലപാടെടുക്കുന്നതെന്ന് വ്യക്തമാകുന്നു. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ ഇടത്തരം കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി മെമ്പർഷിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പാർട്ടി ഇറക്കിയിട്ടുണ്ട്. ഒരു ബൂത്തിൽ 10 വോട്ടെങ്കിലും ഇങ്ങനെ ലഭിക്കണമെന്നായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് എക്കാലത്തെയും പോലെ ഇടവകകളിലെ വൈദികർ പറയുന്നതിനപ്പുറം വിശ്വാസികൾ വോട്ടെടുപ്പ് ദിവസം മാറി ചിന്തിക്കില്ല എന്നതാണ്. തൃശ്ശൂരിലും ചാലക്കുടിയിലും പത്തനംതിട്ടയിലുമൊക്കെ ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തു നിന്നല്ല, ഇനിയൊരു 10 കാലങ്ങളിലേക്കെങ്കിലും ബി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്.